ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എനിക്ക് ജസ്റ്റ് ഒന്ന് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ടൂർ പ്രോഗ്രാമിൻ്റെ ഫോർത്ത് പാർട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്തിനെക്കുറിച്ചാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂന്ന് പാട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് നേരെ ലഞ്ച് കഴിക്കാനായിട്ട് വിൽട്ടൺ റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ആയിട്ട് വിചാരിക്കുകയാണ്, എല്ലാവർക്കും കുറേ വെറൈറ്റി ഫുഡ് തന്നെ ഓർഡർ ചെയ്ത് നല്ലൊരു അടിപൊളി ലഞ്ച് തന്നെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഫ്രണ്ട്സിനൊക്ക് നല്ല വെറൈറ്റി ഫിഷുകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അത് സ്പെഷ്യലാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ റെൻകാക്ക് അത് ഓർഡർ ചെയ്തു. ഞങ്ങൾ മൂന്നാളും, ഞാനും ചിക്കും കുഞ്ഞുട്ടിയും സീനും, ഞങ്ങൾ ഇവിടെ കല്യാണച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഈ ഒരു ചട്ടിയിൽ കാണുന്നതാണ് കല്യാണച്ചോറ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതിൽ ചിക്കന് ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു, അതുപോലെ വരട്ടിയതും കറിയും അതോടൊപ്പം മുട്ടയും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാക്ക് നല്ല അടിപൊളി നാടൻ ചട്ടിച്ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ അതും വാങ്ങി, ഉപ്പാക്ക് മന്തിയാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് ഇങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് നിന്നത്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഒരു രസമല്ലേ, അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ കഴിച്ചത്. അല്ലാതെ ഒരു ആർഭാടായിട്ടോ ഒന്നും ആരും വിചാരിക്കണ്ട. ഇപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങളിനി നേരെ പോകുന്നത് വയനാട്ടിലുള്ള നല്ല അടിപൊളി പൂപ്പൊലി കാണാനാണ്. ഇവിടെ എല്ലാ വർഷവും അന്താരാഷ്ട്ര പൂപ്പൊലി നടക്കാറുണ്ട്. അപ്പോൾ അതിൽ ജനുവരി 1st ഈ ഒരു പൂപ്പൊലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വർഷം കുറച്ച് സ്പെഷ്യൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത്. ഇവിടെ അഡൽറ്റിന് 50 rupees 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 30 rupees ടിക്കറ്റിന് ആവുന്നത്. കുറേ ഉണ്ട്. ഒരു കൊടുത്തോ.
അത് കോക്കനട്ട് അന്നത്തെ രസല്ലേ, നമ്മൾ അവിടെ നിന്നില്ല. മാംഗോന്റെ ആളാലേ എനിക്ക് വാട്ടർ സ്കോച്ച് രണ്ടെണ്ണം കൂടി വാട്ടർ സ്കോച്ച്. ഒരുപാട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സുകൾ അതുമായി അതുകൊണ്ട് ഒരുപാട് ഷേപ്പുകളായിട്ട് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഇവിടെ കാണാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ കണ്ടു കഴിഞ്ഞ് വൈകുന്നേരം വരെ കാണാനായിട്ട് ഉള്ള ഏരിയ ഉണ്ട്, ഒരുപാടുണ്ട് കാണാൻ. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും നല്ല ഭംഗിയായിട്ട് തോന്നിയതിൽ ഒന്ന് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വർണ്ണ കൊടകളാൽ ഇവരിവിടെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് നമ്മൾ പെറ്റ്സുകളുണ്ടല്ലോ, മുയൽ, താറാവ്, അങ്ങനത്തെ ഒരു ഐറ്റംസ് അതൊക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാനും പറ്റൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കണ്ട് നടന്നങ്ങ് കുഴങ്ങിയപ്പോൾ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ലൈഡ്സും ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മക്കളങ്ങനെ അവിടെ കളിച്ചിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം
ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. ഒരുപാടൊന്നുമില്ല കാണാൻ, കുറച്ച് നല്ല ഭംഗിയുള്ള ബേർഡ്സുകളും അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളം പന്നി എന്നറിയപ്പെടുന്ന ഈ ഒരു മുള്ളം പന്നി, അങ്ങനത്തെ കുറച്ചൊക്കെ കാണാനുണ്ട്. പിന്നെ വിഷമില്ലാത്ത പാമ്പുകൾ, ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇഗ്വാനിനെയും പാമ്പിനെയൊക്കെ ഒന്ന് കയ്യിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ അവർ വെച്ച് തരും കേട്ടോ. അപ്പോൾ ചിക്കുമൊക്കെ അതിൻ്റെ ആളാണ്, അവന് ചോദിച്ചപ്പോഴൊക്കെ അവർ വെച്ച് കൊടുത്തു. പിന്നെ ഇവിടെ കാണുന്ന ഓരോ നല്ല ഭംഗിയുള്ള ലവ് ബേർഡ്സുകളും ബേർഡ്സുകളും തത്തമ്മകളൊക്കെ, റെൻകാക്ക ഇവരുടെയൊക്കെ ആളാണ്. എവിടെ കണ്ടാലും അതിനെത്രയാണെന്ന് ചോദിക്കാനും അതുപോലെ വാങ്ങാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് റെൻകാക്കും ചിക്കുവിനും ആനിക്കൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവർ ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാണുന്ന ബേർഡ്സിന് നമ്മൾ കാണുന്ന പോലെയൊന്നല്ല, അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരുന്നുണ്ട്. ആ ഒരു കുഞ്ഞു ബേർഡ്സിന് തന്നെ ജോഡിക്ക് 10,000 രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെ വീട്ടിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെൻകാക്ക വരുമ്പോൾ ഇതുപോലെ ഒരുപാട് ബേർഡ്സിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങും. പിന്നെ ഒരു 2 മാസമൊക്കെ അല്ലേ ഇവർ നിൽക്കുകയുള്ളൂ നാട്ടിൽ. പിന്നെ ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവരെയൊക്കെ നല്ല ഭംഗിയിൽ ഫുഡും കൊടുത്ത് നല്ല ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുനടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പണി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. കാരണം ഇവർ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിയാലും അവരെന്നെ അത് നോക്കിക്കോളും. അല്ലെങ്കിൽ ഇവർ നാട്ടിൽ നിന്ന് വന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മൾ തന്നെ അത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങാൻ സമ്മതിച്ചില്ല. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട് എല്ലാ ബേർഡ്സിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാങ്ങിയതും ഇല്ല കേട്ടോ. ഏറ്റവും
ണോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ വന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് കുറേ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതാണ്. കൂടുതലായിട്ടും നമ്മുടെ പഴമ നിറഞ്ഞിട്ടുള്ള മിഠായികളും സ്വീറ്റ്സുകളും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഴയകാലത്തെ ആ ഒരു ജോക്കർ മിഠായി, അതുപോലെ നാരങ്ങ മിഠായി, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരുപാട് വില കുറവുള്ള ടോയ്സുകൾ, അതുപോലെ കത്തികൾ, ഇരുമ്പ് ചട്ടികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഡ്രസ് ഐറ്റംസ്, ചപ്പൽസ്, അങ്ങനെ ഒരുപാടുണ്ട്. രാത്രിയിലും ഇവിടെ കാണാനായിട്ട് വേറെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വന്നാൽ നമ്മൾ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ കാണാനായിട്ട് ഇഷ്ടം പോലെയുണ്ട് കാണാൻ. പിന്നെ നൈറ്റിൽ ഒരുപാട് റൈഡുകളും ഏന്തര ഊഞ്ഞാൽ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങളിത് മൊത്തത്തിലൊന്നും നടന്ന് കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് അവിടുന്ന് റിസോർട്ടിൽ നിന്ന് വന്ന് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് എല്ലാം മൊത്തത്തിലൊന്ന് നടന്ന് കണ്ടിട്ട് ഒന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും, രാത്രി ആയപ്പോഴേക്കും തന്നെ തിരിച്ച് പോവാനായിട്ട് നിന്നു. Thank you.
അങ്ങനെ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ അമ്മുവിനൊക്കെ നല്ല ദാഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള വെള്ളമൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വാട്ടർ ബോട്ടിൽ വിൽക്കുന്നത് കണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്ത് തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുട്ടികൾക്കുള്ള ഒരുപാട് ടോയ്സുകളൊക്കെ വിൽക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് റെനിക്കാക്ക സ്റ്റെക്കായിട്ടോ. നമ്മൾ കടപ്പുറത്തൊക്കെ പോയാൽ നമ്മൾ മായാവിൻ്റെ ലുട്ടാപ്പിൻ്റെ ഒക്കെ കൊമ്പ് വാങ്ങാൻ കിട്ടുമല്ലോ, അതെവിടെ കണ്ടാലും റെനിക്കാക്ക കണ്ടാൽ വാങ്ങും. അങ്ങനെയെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഈ നല്ല ഭംഗിയുള്ള പൂപ്പൊലിയുടെ കാഴ്ചകൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം നല്ലൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.